എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനോ അതുപോലെ തന്നെ വാഹനം അത്യാവശ്യം ഓടിക്കുന്ന തുടക്കക്കാർക്കോ വേണ്ടിയുള്ള വീഡിയോ അല്ല. തീർത്തും വാഹനം ഓടിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. നെവർ ഗീവ് അപ്പ്. ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, വാഹനം ഓടിക്കുവാൻ പഠിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഒരു ദിവസത്തിൽ നമുക്കൊരു ശകലം നേരമാണ് കിട്ടിയത്, ഒരു അരമണിക്കൂറാണ് കിട്ടിയതെങ്കിലും ആ ഒരു അരമണിക്കൂർ നമ്മൾ വാഹനം ഓടിക്കുവാനായിട്ട് മാറ്റിവെക്കുക. നമ്മുടെ ശീലങ്ങളിൽ ഒന്നാക്കി അതിനെ മാറ്റിവെക്കുക. നമ്മുടെ ചെറിയ കുട്ടികളെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കുവാൻ നമ്മൾ നേഴ്സറിയിൽ വിടാറുണ്ട്. തുടക്കത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടീച്ചർ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കുകയല്ല ചെയ്യുന്നത്. തുടക്കത്തിൽ ആ എന്ന അക്ഷരം ആ കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ മൈൻഡിൽ അത് ഇത് ആ എന്നുള്ള അക്ഷരമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങൾ ആ ടീച്ചർ ചെയ്യുകയും പിന്നീട് ആ അക്ഷരം കുട്ടിയുടെ കയ്യിൽ പിടിപ്പിച്ച് ആ എന്ന് എഴുതിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ അക്ഷരങ്ങൾ ആ കുട്ടി പഠിക്കുന്നത്. പിന്നീട് അക്ഷരങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം രണ്ടക്ഷരങ്ങൾ കൂട്ടി വായിക്കുവാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് ഒരു വാക്കെന്താണെന്ന് മനസ്സിലാക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ്. നിങ്ങളൊരു ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങിയാൽ തുടക്കത്തിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്കിത് പഠിക്കണം, എനിക്ക് വണ്ടിയായിട്ട് പോകണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ പോലും ഒരു കാരണവശാലും അത് സാധ്യമാകത്തില്ല. അതിന് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തുടക്കക്കാരനാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്നിത് നേടുന്നോ അതുവരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ശീലങ്ങളും ദുശീലങ്ങളുമുണ്ട്. ഏതൊരു ശീലവും ആയിക്കോട്ടെ, ആ ശീലം നമ്മളുടെ ജീവിതത്തിൻ്റെ ചര്യയായിട്ട് മാറുന്നത് നമ്മളത് ഡെയിലി ചെയ്യുന്നതിലൂടെയാണ്. ഉദാഹരണത്തിന്, നമ്മൾ രാവിലെ എണീറ്റ് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്നും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാരനായ ഒരാൾക്ക് കൃത്യമായിട്ടും ഇന്ന ഒരു സമയത്ത് എണീറ്റ് നടക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. കാരണം ആ ഒരു സമയത്ത് അദ്ദേഹം എഴുന്നേൽക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു അലാറം വെക്കും. ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സമയത്ത് ബെല്ലടിക്കുകയും നമ്മൾ ഉണരുകയും നമ്മൾ അതിനുവേണ്ടി നടക്കുവാനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മളുടെ മനസ്സിനെ നമ്മൾ ഒരുക്കുന്നു. ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ ഒരാഴ്ച കഴിയുന്നു, രണ്ടാഴ്ച കഴിയുന്നു, നമുക്ക് അലാറത്തിൻ്റെ സഹായം വേണ്ട. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണരുകയും നമ്മളുടെ ഈ നടപ്പെന്നുള്ള പ്രക്രിയ നമ്മൾ വീണ്ടും തുടരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഏതൊരു കാര്യവും നമ്മൾ നേടിയെടുക്കുന്നത്. തുടക്കത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നാൽ കുറേ അധികം ദിവസങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഒരു ദിവസം നടന്നില്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യവും. ഒരു ദിവസമോ രണ്ട് ദിവസമോ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ജീവിതത്തിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നിൽ യാത്ര ചെയ്തവർക്ക് മാത്രമേ അതിലെന്തെങ്കിലും നേടുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തെ നിങ്ങൾക്ക് നേടുവാൻ വളരെ സിമ്പിളായിട്ട് തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ നെവർ ഗീവ് അപ്പ്, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാഹനം ഓടിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങും എത്താൻ കഴിയത്തില്ല എന്നുള്ള നിങ്ങളുടെ ചിന്ത വിടുക. നിങ്ങൾ അതിൽ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വലിയ മോട്ടിവേഷൻ സ്പീക്കൊന്നുമല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.